ഇന്നത്തെ രക്ഷാപ്രവർത്തനം അത് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് വേലിപ്പാലത്തിന്റെ പണി ഉടൻ പൂർത്തിയാകുമെന്നാണ്. സൈന്യം എപ്പോഴത്തേക്കാണ് ഈ പണി പൂർത്തിയാകുമെന്ന് നമ്മളോട് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്? മിനിസ്റ്റർ കേൾക്കാമോ? മിനിസ്റ്റർ കേൾക്കാമോ? ഹലോ. ആ മിനിസ്റ്റർ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മിനിസ്റ്റർ? അവിടെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി ഉള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വേലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗതയും സൗകര്യവും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നല്ല തരത്തിലുള്ള പ്രവൃത്തി. ഇപ്പൊ ബെയിലിപ്പാലത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയാകാറായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നടന്നത്. പിന്നെ ഇന്ന് വരെ മുഖ്യമന്ത്രി വരുന്നതോടുകൂടി ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്ത് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിപാടി തയ്യാറാക്കി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, നമ്മൾ പാലത്തിന്റെ പണി നടക്കുന്നത് കാണുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ കൃത്യമായി അവർ ആ പണി നടത്തുന്നുണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥയിൽ. നമുക്കിത് എപ്പോഴത്തേക്ക് പൂർണ്ണ ഇതിലെ തോതിലേക്ക് എത്താൻ പറയുന്നത്? വൈകുന്നേരത്തോടുകൂടി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരം അത് കണ്ട നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അത്രയും സമയം എടുക്കാതെ പറഞ്ഞ സമയത്തിന് മുമ്പ് അത് അവർക്ക് തീർക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി എന്നാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സമയത്തിന് മുമ്പ് തന്നെ അതെ. ശരി മിനിസ്റ്റർ, വളരെയധികം നന്ദി ഞങ്ങളോട്. പ്രതിരോധ മന്ത്രി എ കെ ശശീന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സൈന്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരത്തോടെ ബെയിലിപ്പാലത്തിന്റെ പണി പൂർത്തിയാകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ അനുസരിച്ച് അത് കുറച്ചുകൂടി നേരത്തെ അത് അതിൻ്റെ പണി പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ സമയം കണക്കാക്കുന്നത് അത് ഇപ്പോൾ അത് സംസാരിക്കുന്നത് തന്നെ ശരിയല്ല. കാരണം അത്രത്തോളം വലിയ രീതിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ ഊണും ഉറക്കവുമില്ലാതെ അവിടെ പ്രവർത്തിക്കുന്നവരാണ്. ആ പാലത്തിൻ്റെ നിർമ്മാണം അത്രത്തോളം ഗൗരവത്തോടെ എടുത്താണ് സൈന്യം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. എത്രയും പെട്ടെന്ന് എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും കൃത്യമായ പദം. എം എസ് അനീഷ് കുമാർ തുടരുന്നുണ്ടായിരുന്നു. അനീഷ് അവിടെ ഒരു അതെ, അനീഷിലേക്ക് ഞാനെത്താം. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നവരും മുഖ്യമന്ത്രി കോഴിക്കോട് ഉണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നിന്നും അല്പസമയത്തിനകം വയനാട്ടിലേക്ക് തിരിക്കുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നതോടെ ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവലോകനമടക്കം ഏത് രീതിയിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കും. സർവകക്ഷി യോഗം ഇന്ന് ചേരുന്നുണ്ട്. 11:30 സർവകക്ഷി യോഗം ചേരും. മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നു. സന്നദ്ധ സംഘടനകളെ അടക്കം അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. 200 പേരെ കാണാനില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ആളുകളെ അത്രത്തോളം തിരച്ചിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ദുരന്തം നടന്നിട്ട് രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായ നിരവധി ഘടകങ്ങളും വയനാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായ കാര്യം ഈ പുഴയിലെ കുത്തൊഴുക്കായിരുന്നു. അത് കടക്കാനായി ഇപ്പോൾ ബെയിലിപ്പാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എം എസ് അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, നമ്മൾ നേരത്തെ അനീഷ് കാണിച്ചതുപോലെ വലിയ ദുരന്തമാണ് നടന്നതിൻ്റെ എന്നുള്ളതിൻ്റെ കാഴ്ചകൾ അവിടെ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ അതിൻ്റെ മേൽക്കൂര വരെയൊക്കെ മണ്ണ് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രേക്ഷകരുമായി ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ? തീർച്ചയായും ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നു എന്നത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. കാരണം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു താൽക്കാലിക പാലമാണ്. കാരണം ഇന്നലെ ആളുകളെ കടത്തി വിട്ടിരുന്നത് ഇപ്പോൾ ആ മണ്ണുമാന്തി യന്ത്രം പ്രവർത്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറിയ തടിക്കഷ്ണം പുറകിലുള്ള ഒരു പാലത്തിൽ കൂടിയായിരുന്നു. പക്ഷേ വൈകുന്നേരം ആ പാലത്തിൽ കൂടിയൊക്കെ ആളുകൾ മറുവശത്തേക്ക് വരുന്നതിൽ വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. പക്ഷേ അതിന് പകരമായാണ് ഇപ്പോൾ ഈ പുതിയ താൽക്കാലിക പാലം വന്നിരിക്കുന്നത്. ഈ പാലത്തിൽ കൂടിയാണ് ആളുകൾ ഇപ്പോൾ മറുവശത്തേക്ക് കിടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ കൃത്യമായ പരിശോധനകൾ നടത്തിയാണ് ആ ആളുകളെ രക്ഷാപ്രവർത്തകരെ അടക്കം ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. പോകുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ മറ്റ് കോൺടാക്ട് വിവരങ്ങൾ എന്നിവയൊക്കെ
എഴുതിവെച്ച് കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച് തന്നെയാണ് ആളുകളെ കടത്തിവിടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടെ നിൽക്കുന്നത് കാണാം. ഈ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ ചുമന്നുകൊണ്ടൊരാൾ മറുവശത്തേക്ക് പോകുന്നത് കാണാം. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും അവർക്ക് കൃത്യമായ ഒരു ഏകോപിത രൂപത്തിൽ തന്നെയാണ് ഇന്നത്തെ ഈ നടപടിക്രമങ്ങൾ നടക്കുന്നത്. മറുവശത്ത് സൈനികർ വളരെ ആത്മാർത്ഥമായ, അല്ലെങ്കിൽ കഴിഞ്ഞ ഇന്നലെ മുതൽ അവർ അക്ഷീണം ഒരു മിനിറ്റ് പോലും ബാക്കി വെക്കാതെയുള്ള പ്രവർത്തനമാണ് ആ ദുരന്തഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീക്കുന്നു. അതിന്റെ ഒരു നടപടിക്രമങ്ങളാണ്. പക്ഷേ സമയമെടുക്കും, കാരണം ഈ ദൂരത്തു നിന്നും മറുകര വരെയുള്ള ഒരു വലിയ മേഖല മറികടന്ന് ആണ് ഇത്തരമൊരു നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത്. എന്തായാലും അതിന്റെ എല്ലാ രീതിയിലുമുള്ള ആ നിർമ്മാണങ്ങൾ അവിടെ നടക്കുന്നു. ആളുകൾ ഭക്ഷണം ഒരു മിനിറ്റ് പുറത്തേക്ക് മാറുന്നുണ്ടെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവരവിടെ അവരുടെ മാറാതെയാണ് അവർ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾക്ക് ഭക്ഷണ സാമഗ്രികളും മറ്റുമൊക്കെ വിതരണം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ നമുക്ക് കാണാം. അവരൊക്കെ ആളുകളെ സഹായിക്കുന്നതിനായി കൈയും മെയ്യും മറന്ന് പ്രതികൂലമായ സാഹചര്യവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പോലും മറികടന്ന് അവരൊക്കെ ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇന്ന് ഡീപ്പ് എക്സ്കവേഷനിൽ കൂടെ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയും. ഈ കൂടുതൽ മൃതശരീരങ്ങൾ ദുരന്തഭൂമിയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. എന്തായാലും ഈ ആർക്കെങ്കിലും ജീവന്റെ ഒരു കണികയെങ്കിലും ഉള്ള ആളുകൾ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾക്കിടയിൽ, മരകഷ്ണങ്ങൾക്കിടയിൽ, മണ്ണിനിടയിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുക എന്നതിന് തന്നെയാണ് ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്, എല്ലാ സേനകളും പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാ പ്രവർത്തനം ഭൂമിയിലേക്ക് ഇന്നലെയൊക്കെ പരാതി ഉയർന്നത് ഭക്ഷണ സാമഗ്രികൾ കാര്യമായി ലഭിക്കുന്നില്ല എന്നുള്ള ചില പരാതിയൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും അതൊക്കെ മറികടക്കാൻ ഉള്ള രീതിയിൽ ഇവിടുന്ന് തന്നെ പോകുമ്പോൾ പരമാവധി വെള്ളവും മറ്റും ഒക്കെ ലഘുഭക്ഷണങ്ങളും ഒക്കെ സമാഹരിച്ച് മറുവശത്തേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾ വലിയ തോതിലാണ് ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ എണ്ണത്തിൽ വലുതാണ്, കാരണം ഇന്നലെ പൂർണ്ണ തോതിൽ ആളുകളെ സന്നദ്ധ പ്രവർത്തകരെ കടത്തിവിടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു.